വിഷമിക്കണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞ അത് അതേ വാക്കായിപ്പോ. പിറന്നു വീണപ്പോ തന്നെ മരിച്ചു എന്ന് വിചാരിച്ച കുഞ്ഞാ മേരിക്കുഞ്ഞ്. അവളുടെ അപ്പച്ചൻ പോയപ്പോൾ പാറക്കല്ല് ചുവന്നും മറ്റു വീടുകളുടെ അടുക്കളപ്പണി ചെയ്തുമാണ് ഏലിയമ്മേടത്തി ആ കുഞ്ഞിനെ വളർത്തിയത്. നിന്റെ രണ്ടാനമ്മയാണെങ്കിലും ആ വേർതിരിവൊന്നും അവര് നിന്നോട് കാണിച്ചിട്ടില്ലല്ലോ. അവളുടെ കല്യാണം മുടങ്ങിയ വിഷമത്തില് ഏലിയമ്മേടത്തി എന്തെങ്കിലും പറഞ്ഞു വെച്ച് എന്റെ മേരിക്കുഞ്ഞിനെ കൊന്നു തളരൊക്കെ പറഞ്ഞപ്പോ എനിക്ക് സഹിച്ചില്ല സാറേ. അതല്ലടപ്പായി, ഏലിയമ്മേട്ടത്തെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിന്റെ ഭാവി മാത്രമല്ല നോക്കൂ, അതിന് നീ ഒരു നിമിത്തമായെന്ന് മാത്രം. ഏലിയാമ്മയുടെ സ്ഥാനത്ത് ആരായിരുന്നാലും അങ്ങനെയല്ലേ ചെയ്യൂ. ആരൊക്കെ നിന്നെ കൈവിട്ടാലും കർത്താവിന്റെ കുടുംബത്തില് നിനക്കൊരു മണി അരി ഉണ്ടാവും. നീ സമാധാനം അടിച്ച എന്റെ കർത്താവേ, ഇനിയും ആ പാവം എന്തൊക്കെ സഹിക്കണോ? ഇതിനൊക്കെ കുറേശ്ശെ ചാരയിട്ട് കൊടുക്കണം. ഞാൻ എത്ര കാലമായി തന്നോട് പറയണു ഇല്ലേ? തിന്നാനല്ലാതെ നാല് നേരം വെട്ടി വിഴുങ്ങാനല്ലാതെ വല്ല കാര്യമുണ്ടോ? എന്തോ ഇത്രയും ചാരം മതിയോ? എത്ര ചാരം? ഇത്രയും. അത് മതിട്ടോ, ബാക്കി നീ തിന്നോ. ചാവി ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ റപ്പായി, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞോ? പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അച്ചു. നമ്മുടെ പ്രാർത്ഥനയൊന്നും കർത്താവ് കേൾക്കില്ലല്ലോ. അതൊക്കെ റപ്പായിക്ക് വെറുതെ തോന്നണതാ. ദൈവം അപേക്ഷിക്കുന്നവന് ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേ ആ പരീക്ഷണത്തിനൊടുവിൽ ഒന്നും മറച്ചിട്ട് പൊരിച്ചോറാച്ചാണ്ടിയെ കണ്ണും പത്തിയ പിന്നെ എടുത്തോണ്ട് പോ. മുതലാളി ഇങ്ങനെ അവളുടെ പുറകെ ഒലിപ്പിച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല. അവള് എനം വേറെയാ. തന്നെയല്ല ആ ഏർപ്പായ്ക്ക് ഇപ്പോ ആന്ത് കയറിയിരിക്കുക. ഞാനൊന്ന് ആഗ്രഹിച്ച അതും നടത്തിയിരിക്കും. ഇനി ആ ഏർപ്പായ്ക്ക് പണി നടക്കണ്ടട്ടാ. ഏറപ്പായി അവന്റെ ചങ്കില കുത്തിയത് വീട്ടില്ല ഞാൻ അവനെ. തമ്മ കണ്ടുകഴിഞ്ഞ റോട്ടിലെ നായ്ക്കളെ പോലെ കുറച്ചും കൊണ്ട് ഇച്ചേൽക്കുള്ള കളിയൊന്നായിട്ടേ ഓന്റെ അടുത്ത് കണ്ട് ചെല്ലണ്ട. ആ ഏർപ്പായേ ഒരപ്പന നല്ല ചങ്കൂറ്റുള്ളു. നമ്മളെ തണ്ടും തടിയൊന്നും ഓന്റെ അടുത്ത് കാണിച്ചിട്ട് കാര്യമില്ല. ഓനെ നേരിടണമെങ്കില് മണ്ട വേണം, ബുദ്ധി. അതുണ്ടെങ്കിലോ നേർച്ചയ്ക്ക് കോയിനെ തൂക്കുമ്പോൾ അതങ്ങനെ തൂക്കിയെടുക്കും ചെയ്യും. ദത്തപ്പൂന്റെ മനസ്സിന് ഏറ്റവും പൂച്ച സാധനം. അത് പിന്നെ പറയണ്ട. അത് മാത്രല്ല അവന്റെ പെങ്ങള് നേരിക്കുന്നേ. അങ്ങോട്ട് തുടങ്ങിയൂടെ അച്ചോ? പെരേച്ചെന്നമ്പാടും പണി ബാക്കിയുള്ള ഈ ഇരിക്കുന്ന കോഴിമുട്ടകൾ 100 വെറും 30 മിനിറ്റുകൾ കൊണ്ട് തിന്നാനാണ് ഇന്നത്തെ ഈ ഒറ്റയാൾ മത്സരം. ഈ 100 മുട്ടകൾ മുഴുവൻ റപ്പായി തിന്നു തീർത്താൽ ഈ നിൽക്കുന്ന മേരിക്കുഞ്ഞിന്റെ കല്യാണം ആർഭാടപൂർവ്വം നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ കരീം സാഹിബ്. എല്ലാവരുടെയും അനുവാദത്തോടെ നമുക്ക് മത്സരം ആരംഭിക്കാം. ആദ്യത്തെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 50 മുട്ട തിന്നു കഴിച്ചിരിക്കുന്നു നമ്മുടെ റപ്പായി. കുഞ്ഞെന്തിനാ വിഷമിക്കണേ? കൊച്ചേട്ടന് ഒന്നുമില്ല. അയ്യോ എന്നെ കുത്തിവെക്കണ്ട, എനിക്ക് പേടിയാവണേ. ഞാൻ ഇതുവരെ ആശുപത്രിയിലൊന്നും കിടന്നിട്ടില്ല. അയ്യോ എന്തൊരു വേദനയപ്പോ. അത്രയ്ക്ക് വേദനയൊന്നുമില്ല. എന്റെ വേദന എനിക്കല്ലേ അറിയുള്ളൂ. ഞാൻ ഇതുവരെ ആശുപത്രി കിടന്നിട്ടില്ല, നിങ്ങൾക്ക് അറിയില്ലേ? ഇത് ശീലായിക്കോളൂ. എങ്ങനെയുണ്ട് റപ്പയ്യേ? എന്നാലും എന്ത് വിവരക്കേടാ നീ കാട്ടിയെ. അത് ശരി, അച്ഛനും കൂടെ പറഞ്ഞിട്ടല്ലേ. സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാന്ന് പോലെ ഓർക്കണ്ട. എന്റെ ജീവനെക്കാളും വലുത് എനിക്കെന്റെ പേര് കുഞ്ഞു തന്നെയാ. ഒക്കെ ശരി തന്നെയാ, എന്നാലും പേടിക്കാനൊന്നുമില്ല. നാളെ തന്നെ വീട്ടിൽ പോവാം. ഇതെല്ലാ ഡോക്ടർമാരും പറയാറുള്ളത് തന്നെയാ. ഡോക്ടർ എന്നൊന്ന് വേഗം വിട്, എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. അച്ചോ, റപ്പായിയെ സംബന്ധിച്ചിടത്തോളം ഇത് ദൈവവിധി എന്നൊക്കെ പറയാം, പക്ഷേ ഇത് ദൈവവിധി മാത്രമല്ല. റപ്പായിയുടെ വിശപ്പ് ഒരു അസുഖമാണ്, ഒരിക്കലും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത അസുഖം. നാളെ പോരാന്ന ഡോക്ടർ പറഞ്ഞു. നനയ്ക്കുന്നതിന്റെ കൂടെ ഇതൊക്കെ തനിക്കൊന്ന് വൃത്തിയാക്കി കൂടെ കപ്പിയാരെ? എന്തുട്ടറ ഇത്? കൈ കൊണ്ട് അത് ഇളക്കി കൊടുക്ക്, വളയിടണ്ടേ? കഴിഞ്ഞ തോർത്ത് റപ്പായിയെ വിഷമിച്ചിരിക്കല്ല വേണ്ടേ, അതിനെ മറികടക്കുകയല്ലേ വേണ്ടേ? ആട്ടെ, തൃശ്ശൂര് മത്സരത്തെ കുറിച്ച് എന്ത് തീരുമാനിച്ചു? അത് കൊഴപ്പില്ല, അതിന് എത്രപ്പഴല്ലേ, അതിന് പണി കുറവാ. പോകുമ്പോ CI പൗലോ സാറിനെ കൂട്ടിക്കൊണ്ടു പോവാ, അത് നല്ല കാര്യാ. തേടി വരും കണ്ണുകളിൽ കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയില്ലാണ്ടാക്കുവോ? അത് നിന്റെ പണിയണ്ട കപ്പിയാലേ. ഞാനിവനെ കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടപ്പനാക്കാൻ പോവല്ലേ? അച്ഛൻ പറഞ്ഞത് ശരി തന്നെയാ, ഇവനെ കൊല്ലാൻ തന്നെയാ കോഴിമുട്ട തീറ്റിച്ചത്. എന്നാലും കണ്ണിച്ചോരയില്ലാത്ത ദുഷ്ടന്മാര്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് തൃശ്ശൂരത്തെ മത്സരത്തിന് സാറും കൂടി ഒന്ന് വരണം. സാറാവുമ്പോ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവുവേ. അച്ഛ ഒട്ടും തന്നെ വിഷമിക്കണ്ട, ഇവന്റെ കൂടെ ഞാൻ ഉണ്ടാവും. എന്നാ ഞാനങ്ങടെ ഇപ്പോഴും എപ്പോഴും സാറേ. അങ്ങനെ കാറ് കഴുകി തീർന്നു, ഇനി കുറച്ച് പേർ കൂടെ കീറാണ്ട്, അത് ഞാൻ നാളെ വന്നിട്ട് കീറാട്ടാ. അതറിയാഞ്ഞിട്ടല്ല സാറേ, കരീം സാഹിബിന്റെ ഒറ്റ നിർബന്ധം കൊണ്ടായി ഈ പരിപാടി. മത്സരം കാണാൻ പൗലോ സാറിനെ പോലുള്ള വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിട്ടല്ല. ആരോരുമില്ലാത്തവർക്ക് ദൈവം തുണ എന്ന് കേട്ടിട്ടില്ലേ സാഹിബേ? നിങ്ങൾ വിശ്വസിക്കുന്ന ഖുറാനിലോ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു നാട് മുയോന്റെ കൂടെ ഉള്ളപ്പോ ദത്തിനാന്ന് ഖുറാനും ദൈവമൊക്കെ. അപ്പോഴേ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. മാസോ പാടാ തീറ്റന്റെ കാര്യത്തിൽ നമ്മള് അറപ്പായ ഒരു അരപ്പന. ഓനങ്ങനെ തോപ്പിക്കാനൊന്നും കഴിയില്ല. എന്നാലും മത്സരാപൂര് വീറും വശമൊക്കെ വേണ്ടേ? ഇടക്കട്ടെ നമ്മളെ കോടകര വാസുവിന്റെ നോക്കി എല്ലടാണ്ട് മത്സരം കൊയിപ്പിച്ചാള്. ഒന്ന് നോക്കി കണ്ടൊക്കെ നിന്നോന്റെ അടുത്തേക്ക്. മുറി കൂടുന്ന എന്നാ ഓനങ്ങനെയൊന്നും ചാവൂല. ഓനെ കൊല്ലണ്ടിയത് അല്ലാതെ എന്റെ മനസ്സിലെ പൂതിയൊന്നും നടക്കൂല. അത്രയൊന്നും നിരാശപ്പെടണ്ട. സാഹിബ്ജിയുടെ ആഗ്രഹം ഞാൻ നടത്തി തരും. അല്ല നമുക്ക് അവളെ പൊക്കിയാല ചെറ്റ പൊക്കി കുളിസീന് കാണാനല്ല എന്നെ വിളിച്ചേ ചെലക്കാജി. നോക്കിയും കണ്ടും മിണ്ടില്ലേ അണ്ണാക്കിക്കാൻ കേറ്റും.